നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചെർപ്പുളശ്ശേരി തൃക്കടിയീരിൽ വൻ ലഹരി മരുന്ന് വേട്ട. മാരകമയക്കുമരുന്നായ MDMA-യും കഞ്ചാവുമായി 5 പേരെ എക്സൈസ് സംഘം പിടികൂടി. 4 വാഹനങ്ങളും പിടിച്ചെടുത്തു. 22.5 ഗ്രാം MDMA-യും 40 ഗ്രാം കഞ്ചാവുമാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ചെർപ്പുളശ്ശേരി എക്സൈസ് റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിശോധനയിലാണ് തൃക്കടിയിൽ ആറ്റശ്ശേരി എണ്ണക്കണ്ടം ഭാഗത്തു നിന്നും കഞ്ചാവും MDMA-യും കൈവശം വെച്ച് വിൽപ്പന നടത്തിയ കുറ്റത്തിന് 5 പേരെ അറസ്റ്റ് ചെയ്തത്. ചെർപ്പുളശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എസ് സമീറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പൂക്കോട്ടുകാവ് സ്വദേശി അബ്ദുൾ മെഹ്റൂഫ്, തൃക്കടിയിൽ സ്വദേശി ഷെമീർ അലി, ആറ്റശ്ശേരി സ്വദേശികളായ ഷോഹൽ അമീദ്, മുഹമ്മദ് ജംഷീർ, മുഹമ്മദ് ഷമീർ എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരുന്ന 22.5 ഗ്രാം MDMA-യും 40 ഗ്രാം കഞ്ചാവും ലഭിച്ചിട്ടുണ്ട്. 21,000 രൂപയും മയക്കുമരുന്ന് സൂക്ഷിച്ചു വയ്ക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനും ഉപയോഗിച്ചിരുന്ന മാരുതി കാറും ബജാജ് പൾസർ ബൈക്കും 2 യമഹ സ്കൂട്ടറും ഉൾപ്പെടെ 4 വാഹനങ്ങളും MDMA ചില്ലറ തൂക്കി വിൽക്കുന്നതിനായുള്ള ത്രാസും പിടിച്ചെടുത്തിട്ടുണ്ട്. സിപ് കവറുകളും ഇതിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 1-ാം പ്രതിയായ അബ്ദുൾ മെഹ്റൂഫാണ് സംഘത്തിലെ പ്രധാനിയെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. എറണാകുളത്തെ ബ്യൂട്ടീഷ്യനായി ജോലി ചെയ്യുന്ന ഇയാൾ MDMA വാങ്ങി ആറ്റശ്ശേരി ചെർപ്പശ്ശേരി ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തുന്നത് പതിവാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 1 ഗ്രാം MDMA-ക്ക് 5,000 രൂപ നിരക്കിലാണ് ചില്ലറ വിൽപ്പന നടത്തി വരുന്നതെന്നും എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എസ് സമീർ പറഞ്ഞു. തൃക്കടിയിൽ ആറ്റാശ്ശേരി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 22.5 ഗ്രാം MDMA അതുപോലെ 40 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന കുറ്റത്തിന് 5 യുവാക്കളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് 1-ാം പ്രതി എന്ന് പറയുന്ന ഒരു പൂക്കോട്ടുകാവ് ദേശത്തുള്ള ഒരു അബ്ദുൾ ലത്തീഫ് മകൻ അബ്ദുൾ മെഹ്റൂഫ്, ഇയാളാണ് ഈ കേസിൻ്റെ 1-ാം പ്രതി. ഇയാൾ എറണാകുളത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. എറണാകുളത്ത് നിന്നും ആഴ്ച അവസാനത്തോടെ തൃക്കടിയിൽ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ചെർപ്പശ്ശേരി ഭാഗത്ത് തിരിച്ചെത്തി അവിടെ നിന്ന് മയക്കുമരുന്നും അതുപോലെ കഞ്ചാവും കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുന്നതിൽ പ്രധാനിയാണ്. മറ്റു 4 പ്രതികൾ തൃക്കടിയിൽ ആറ്റാശ്ശേരി ഭാഗത്ത് തന്നെയുള്ള 4 പ്രതികളാണ്. ഒരു ഷമീർ അലി, അതുപോലെ ഒരു ഷാവുൽ ഹമീദ്, ഒരു ജംഷീർ, ഒരു മുഹമ്മദ് ഷമീർ എന്നുള്ള 4 പേരെയും കൂടി ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ 4 പേരും 1-ാം പ്രതി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് MDMA വാങ്ങുന്നതിനായിട്ടാണ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഈ 1-ാം പ്രതി സഞ്ചരിച്ചു വന്ന മാരുതിയുടെ ഒരു ബലേനോ കാർ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കാറിൽ നിന്നും MDMA-യും അതുപോലെ തന്നെ ഈ MDMA തൂക്കി വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ വെയിങ് മെഷീൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു MP കവറുകൾ, MDMA ഇത് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി ഒരു പ്ലാസ്റ്റിക് കവറുകൾ, MP കുറേ അധികം കവറുകൾ നമുക്ക് ബന്ധപ്പെട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മറ്റു 4 പ്രതികളും സഞ്ചരിച്ചു വന്ന ഒരു 3 ബൈക്കുകൾ നമുക്ക് ഈ കേസിനകത്ത് ബന്ധപ്പെട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ കുറച്ച് മാസങ്ങളായി എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ഷാഡോ സംഘവും ഇവിടെ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് സംഘത്തെ പിടികൂടിയത്. പരിശോധനയിൽ പ്രവിൻ്റി ഓഫീസർമാരായ കെ വസന്തകുമാർ, രാധാകൃഷ്ണപിള്ള, എ സജീവ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശശികുമാർ, പി ജിതേഷ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സന്ധ്യ എന്നിവരും ഉണ്ടായിരുന്നു. ചങ്ങരംകുളം കല്ലൂർമ തരിയത്ത് തമിഴ്നാട് സ്വദേശികളെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 4 ദിവസമെങ്കിലും പഴക്കം തോന്നിക്കുന്ന മൃതദേഹം അഴുകിയ നിലയിലാണ് കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശിയായ പവൻകുമാറിനെയും ഇയാൾക്കൊപ്പം താമസിച്ചിരുന്ന യുവതിയെയുമാണ് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എരഞ്ഞിപ്പുറത്ത് അബൂബക്കർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ 2 ആഴ്ച മുമ്പാണ് ഇവർ താമസം തുടങ്ങിയത്. പുറത്തേക്ക് ദുർഗന്ധം വമിച്ചു തുടങ്ങിയതോടെ നാട്ടുകാർ ഉടമയെയും പോലീസിനെയും വിവരം അറിയിച്ചു. ചങ്ങരംകുളം CI ബഷീർ ചിറകിലിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഒരേ കയറിൽ തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ചങ്ങരംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുറ്റനാട് സെന്ററിൽ തൃത്താല റോഡിൽ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് ലൈൻ പൊട്ടി റോഡ് തകർന്ന ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ വൈകുന്നു. നവംബർ മാസത്തിലാണ് പൈപ്പ് പൊട്ടി 200 മീറ്ററോളം ദൂരത്തിൽ റോഡ് തകർന്നിട്ടുള്ളത്. തൃത്താലയിൽ നിന്ന് തൃശൂരിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്ന പാവറട്ടി പൈപ്പ് ലൈനിന്റെ 700 mm വ്യാസമുള്ള പ്രധാന ലൈനാണ് പൊട്ടിയത്. റോഡ് തകർച്ചയ്ക്കൊപ്പം റോഡരികിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പകുതി ഭാഗവും തകർന്നു. കൂടാതെ 7 കടകളിലേക്ക് വെള്ളം കയറി നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. പൊട്ടിയ ഭൂഗർഭ പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ജലവിതരണം ആരംഭിച്ചിട്ടും തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ടാർ വിണ്ട് കയറിയ റോഡിലൂടെ വാഹനങ്ങൾ ദുരിതസഞ്ചാരം നടത്തേണ്ട ഗതികേടിലാണിപ്പോൾ. മഴക്കാലം എത്തിയാൽ തകർന്ന ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. എത്രയും വേഗം റോഡിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരും വഴിയാത്രക്കാരും പറയുന്നത്. CCTV തൃത്താല. CCTV നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ
നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കടുത്ത വേനലിന് ശമനമേകി ഒറ്റപ്പെട്ട മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. അതേസമയം പാലക്കാട് ജില്ലയിൽ താപനില മുന്നറിയിപ്പും തുടരുകയാണ്. കനത്ത വേനലിന് ശമനമേകി സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ മഴ ലഭിക്കുമെങ്കിലും താപനില മുന്നറിയിപ്പും തുടരുകയാണ്. പാലക്കാട് ജില്ലയിലും ഇത് ബാധകമാണ്. പാലക്കാട് ജില്ലയിൽ സാധാരണത്തേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയും ലഭിക്കും. മഴയ്ക്കും കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പാലക്കാട് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും മറ്റു ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാമെന്നാണ് നിഗമനം. ഏപ്രിൽ 26 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം 30-40 കിലോമീറ്റർ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളാണെന്നും മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്ക് വൈദ്യുതജാലകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സംഭവിക്കുമെന്നും ഇതിനാൽ പൊതുജനം മുൻകരുതൽ സ്വീകരിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല എന്നതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം കഴിഞ്ഞ ദിവസം ഉയർന്ന ചൂട് പാലക്കാട് രേഖപ്പെടുത്തിയത് 30.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. തളി ജുമാ മസ്ജിദിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. രാവിലെ 7:30 മഹല്ലി ഖതീബ് ഇസ്മയിൽ റഹ്മാനിയുടെ നമസ്കാരത്തിന് നേതൃത്വം നൽകി നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പട്ടാമ്പി ഒയിസ്ക ഇന്റർനാഷണൽ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ബൗമദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വൃക്ഷത്തൈ നടിയിലും ഉണ്ടായിരുന്നു. ലോക ബൗമദിനാചരണത്തോടനുബന്ധിച്ചാണ് ഒയിസ്ക ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്ററും വാവന്നൂർ അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയവും സംയുക്തമായി ദിനാചരണ പ്രവൃത്തികൾ നടത്തിയത്. ഇതോടനുബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും നടന്നു. അഷ്ടാംഗം സെക്രട്ടറി ഇ.എം. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഓം പ്രകാശ് നാരായണൻ, ഒയിസ്ക ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്റർ പ്രസിഡന്റ് മുരളീധരൻ വേലേരിമഠം, ഉള്ളാട്ടിൽ രവീന്ദ്രൻ, കേണൽ എം സുകുമാരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിഷയത്തെ നടിയിലും ഉണ്ടായിരുന്നു. ഭാരതപ്പുഴയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം തിരിച്ചറിയാനായില്ല. തൃത്താല കരിമ്പനക്കടവ് ഭാഗത്തെ ഭാരതപ്പുഴയിലാണ് ശനിയാഴ്ച മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. ഏകദേശം 50 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന് 10 ദിവസത്തോളം പഴക്കമുണ്ട്. തുടർന്ന് തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിലവിൽ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മാൻമിസിംഗ് കേസുകൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. സിസിടിവിയുടെ പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾ സന്ദർശിക്കുക www.cctv.com.